നമ്മുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രന് എത്ര വയസ്സായി? നമ്മൾ ഇതുവരെ കരുതിയിരുന്നതിനേക്കാൾ പ്രായം ചന്ദ്രനുണ്ടെന്ന് പുതിയൊരു പഠനം അടിവരയിട്ടുറപ്പിക്കുന്നു. ശാസ്ത്രീയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജ്യോതിശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയിരുന്നതിനേക്കാൾ 40 ദശലക്ഷം വർഷങ്ങളുടെ ചരിത്രം കൂടി ചന്ദ്രന് പറയാനുണ്ടെന്ന് ജിയോ കെമിക്കൽ പെർസ്പെക്റ്റീവ്സ് ലെറ്റേഴ്സിൽ വന്നിരിക്കുന്ന പുതിയ പഠനം പറയുന്നു. December 1972 ചന്ദ്രോപരിതലത്തിലിറങ്ങിയ Apollo 17 ദൗത്യം ഭൂമിയിലെത്തിച്ച സാമ്പിളുകളിൽ നടത്തിയ പഠനത്തിൽ നിന്നുമാണ് ഈ പുതിയ കണ്ടെത്തൽ. ഈ ദൗത്യത്തിലൂടെ എത്തിച്ച ചന്ദ്രനിലെ പാറക്കഷ്ണങ്ങളിലും ക്രിസ്റ്റലുകളിലുമായി പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സൗരയുദ്ധ രൂപീകരണം കഴിഞ്ഞ 110 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രൻ രൂപം കൊണ്ടത്. അതായത് ഇതുവരെ കണക്കാക്കിയിരുന്നതിനേക്കാൾ 4 കോടി വർഷങ്ങൾക്ക് മുൻപ്. ഇനി Apollo 17 ദൗത്യത്തിലേക്ക് വന്നാൽ മനുഷ്യരെ ചന്ദ്രനിലിറക്കുന്നതിനായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ അപ്പോളോ പ്രോഗ്രാമിലെ അവസാനത്തെ ദൗത്യമായിരുന്നു Apollo 17. യൂജിൻ സെർനാൻ, ഹാരിസൺ ഷ്മിറ്റ്, റൊണാൾഡ് ഡിവാൻസ് എന്നിവരായിരുന്നു Apollo 17 സഞ്ചാരികൾ. ഇതിൽ യൂജിൻ സെർനാനും ഹാരിസൺ ഷ്മിറ്റും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും ചെയ്തു. Apollo 17 ഉപകരണങ്ങളുടെ സഹായത്തോടെ പാറക്കഷ്ണങ്ങളും മണ്ണുമായി 741 സാമ്പിളുകളാണ് അവർ തിരികെ ഭൂമിയിലെത്തിച്ചത്. ആകെ 110.5 കിലോ ചാന്ദ്ര സാമ്പിളുകളാണ് Apollo 17 ബഹിരാകാശ മേഖലയ്ക്ക് കിട്ടിയത്. ആ സാമ്പിളുകളിൽ നടത്തിയ വിവിധങ്ങളായ പഠനങ്ങളിൽ പെടുന്നതാണ് ഇപ്പോഴത്തേത്. ചൊവ്വയ്ക്ക് സമാനമായൊരു ഗോളവുമായി ഭൂമി കൂട്ടിയിടിച്ചതിന്റെ ഭാഗമായി ശൂന്യാകാശത്തേക്ക് ചിതറിത്തെറിച്ച ഡെബ്രിയിൽ നിന്നുമാണ് ചന്ദ്രൻ രൂപം കൊണ്ടത്. 452 കോടി വർഷങ്ങൾക്കും 447 കോടി വർഷങ്ങൾക്കും ഇടയിലായിരുന്നു അത്. എന്നാൽ പുതിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 443 കോടി വർഷങ്ങൾക്കും 442 കോടി വർഷങ്ങൾക്കും ഇടയിലാകണം ചന്ദ്രൻ രൂപം കൊണ്ടിരിക്കുക. കൂട്ടിയിടിയുടെ ഭാഗമായുണ്ടായ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെയും ഭ്രമണത്തിന്റെയും ഫലമായി ഒത്തുചേർന്നപ്പോഴാണ് ചന്ദ്രന്റെ ആദ്യ രൂപമുണ്ടായത്. മാഗ്മ കൊണ്ട് മൂടിയ തിളച്ചുമറിയുന്നൊരു ഗോളമായിരുന്നു അപ്പോളത്. പിന്നീട് 10 കോടി വർഷങ്ങൾ കൊണ്ടാണ് ഉപരിതലം തണുത്ത് ഇന്നത്തെ രൂപത്തിലേക്കെത്തിയത്. ഉപരിതലം തണുത്തതിനൊപ്പം മാഗ്മയുടെ ക്രിസ്റ്റലൈസേഷൻ നടന്ന വിവിധ ധാതുക്കളുടെ പരലുകൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇത്തരത്തിൽ ചന്ദ്രനിൽ കാണപ്പെടുന്ന പരലുകളിൽ ഒന്നാണ് സിർക്കോൺ. സിർക്കോണിയം എന്ന മൂലകം ഉൾപ്പെടുന്ന ധാതുവാണ് സിർക്കോൺ. മുൻകാലങ്ങളിൽ സിർക്കോണിൽ നടത്തിയ വിശകലനങ്ങളിൽ നിന്നുമാണ് ചന്ദ്രന്റെ പ്രായം കണക്കാക്കിയിരുന്നത്. സിർക്കോണിൽ അടങ്ങിയിരിക്കുന്ന റേഡിയോ ആക്റ്റീവ് യുറേനിയം ഈയമായി മാറാനെടുക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ചാന്ദ്രശിലകളുടെ കാലഗണന. ഇത്തരത്തിൽ 2021 നടത്തിയ പഠനത്തിൽ നിന്ന് തന്നെ ചന്ദ്രന് അതുവരെ കണക്കാക്കിയിരുന്നതിനേക്കാൾ പ്രായമുണ്ടെന്ന സൂചനകൾ കിട്ടിയിരുന്നു. എന്നാൽ അതിനെ ബലപ്പെടുത്തുന്ന ശാസ്ത്രീയമായ തെളിവുകൾ അന്ന് കിട്ടിയിരുന്നില്ല. ആ പ്രതിസന്ധിയെ മറികടക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പഠനം. ആറ്റം പ്രോപ്പ് ടൊമോഗ്രാഫി എന്ന വേറിട്ടൊരു ഡേറ്റിംഗ് രീതി ഉപയോഗിച്ചാണ് ഈ പുതിയ പഠനം നടത്തിയിരിക്കുന്നത്. ലേസർ ബീം ഉപയോഗിച്ച് സിർക്കോൺ പരലുകളിലുള്ള ആറ്റങ്ങളെ ബാഷ്പീകരിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്ന സാങ്കേതികതയാണ് ആറ്റം പ്രോപ്പ് ടൊമോഗ്രാഫി. മറ്റൊരർത്ഥത്തിൽ സബ് നാനോമീറ്റർ റെസൊല്യൂഷനിൽ പദാർത്ഥങ്ങളുടെ ത്രിമാന മാപ്പിംഗും രാസഘടനയും സാധ്യമാക്കുന്ന സാങ്കേതികതയാണിത്. ഇതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചാണ് ചന്ദ്രൻ എപ്പോൾ രൂപപ്പെട്ടു എന്ന കാര്യത്തിൽ പുതിയൊരു ശാസ്ത്രീയ വിശദീകരണം ഈ പഠനം നൽകുന്നത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാക്സോ സർവകലാശാലയിലെ കോസ്മോ കെമിസ്റ്റായ ജെനിക ഗ്രീറാണ് ജിയോ കെമിക്കൽ പെർസ്പെക്റ്റീവ്സ് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്.